ഹായ് എവരിവൺ, ഞാൻ കൃഷ്ണൻ. വെൽക്കം ടു ക്രിഷ്യൻ ഫോ. നമ്മളെ നാട്ടിലൊക്കെ പാമ്പ് എന്ന് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവൂല. ഇതിലും ചിലര് പാമ്പ് എന്ന് കേൾക്കണ്ട, പാന്ന് കേട്ടാൽ തന്നെ പാഞ്ഞു കഴിച്ചില്ല എന്നവരുണ്ട്. നാട്ടിലൊക്കെ വിഷമുള്ള പാമ്പ് എന്ന് പറഞ്ഞാൽ ചിലര് വിചാരിക്കുന്നത് എന്താ അറിയോ? അത് കോബ്ര വകയിലുള്ള പാമ്പായിരിക്കുമെന്നാണ്. പക്ഷേ ഇതിനേക്കാളും വിഷമുള്ള 10 പാമ്പുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കാണാൻ പോകുന്നത്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റാറ്റിൽ സ്നേക്ക്, ഈ വകയിലുള്ള പാമ്പുകൾ അമേരിക്കയിലാണ് ഉള്ളത്. ഇവ തന്റെ വാലുപയോഗിച്ച് എപ്പം നോക്കിയാലും ഒരു വിധത്തിലുള്ള സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇവ സൗണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഈ പാമ്പുകൾ എവിടെയാ ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഈ പാമ്പുകളിൽ വെച്ച് വയസ്സായ പാമ്പുകളെക്കാളും ഇളയ പാമ്പുകളാണ് ആപത്തായവ. ഇതിന് കാരണം ഇവ മനുഷ്യനെ കടിക്കുന്ന സമയത്ത് അധികം അളവിലുള്ള വിഷം മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഇറക്കുന്നത് കൊണ്ടാണ്. ഈ വിഷത്തിന് ഹീമോടോക്സിക് എന്ന് പറയുന്നു. മനുഷ്യ ശരീരത്തിലേക്ക് എത്തുന്ന ഈ വിഷം പെട്ടെന്ന് തന്നെ മനുഷ്യന്റെ ശരീരത്തിലുള്ള ചോരയെ കട്ടയാക്കുന്നു. ഈ വകയിലുള്ള പാമ്പുകൾ കടിച്ച ഉടനെ തന്നെ നമ്മൾ ചികിത്സ നടത്തിയാലും ഒന്നെങ്കിൽ കടിച്ച ഭാഗം വെട്ടി മാറ്റേണ്ടവരും ചില സാഹചര്യത്തിൽ ജീവൻ തന്നെ പോകാനുള്ള സാധ്യത ഉണ്ട്. ഡെത്ത് ഓർഡർ, ട്രയാങ്കിൾ ഷേപ്പിലുള്ള തലയും അധിക നീളവുമില്ലാത്ത ഈ പാമ്പുകൾ ഓസ്ട്രേലിയയിലും പക്വ ന്യൂഗിനിയയിലും ജീവിക്കുന്നു. ഡെത്ത് ഓർഡർ പാമ്പുകൾ കടിച്ച് പെട്ടെന്ന് ചികിത്സ തേടിയില്ലെങ്കിൽ അടുത്ത 6 മണിക്കൂറിൽ മരണം നിശ്ചയമാണ്. ഈ ഡെത്ത് ഓർഡർ പാമ്പ് കടിച്ച ഒരു മനുഷ്യന്റെ ജീവൻ തീർന്നു എന്ന് തന്നെ നമുക്ക് കരുതാം. ഇതിന് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ പാമ്പ് കടിച്ചയാൾ ജീവിക്കും എന്നുള്ളതിൽ 50% മാത്രമേ ഉറപ്പുള്ളൂ. ഫിലിപ്പിൻ കോബ്ര, ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ ജീവിപ്പിക്കുക എന്നുള്ളത് തന്നെ അസാധ്യമായ കാര്യമാണ്. ഇതിന് കാരണം തന്നെ മറ്റു കോബ്രകളെക്കാളും ഫിലിപ്പിൻ കോബ്രയ്ക്ക് വിഷം അധികമുള്ളത് കൊണ്ടാണ്. ഈ ഫിലിപ്പിൻ കോബ്ര കടിച്ച ആളുടെ ശ്വാസകോശത്തിനും നട്ടെല്ലിനും പ്രോബ്ലം ഉണ്ടാകുന്നത് കൊണ്ട് പെട്ടെന്ന് മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ടൈഗർ സ്നേക്ക്, ഈ വകയിലുള്ള പാമ്പുകൾ ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നു. പുലിയുടെ ശരീരത്തിലുള്ള പോലെ കറുപ്പും മഞ്ഞയും കലർന്ന കളറുള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് ഇങ്ങനെ പേര് വന്നത്. ഇവ കടിച്ച ശരീരത്തിലുള്ള ഞരമ്പുകൾ തളർന്നു പോകുന്നത് കൊണ്ട് 1.5 മണിക്കൂറിൽ തന്നെ കടിയേറ്റ ആളുടെ കഥ കട്ടപ്പുകയാവും. ഈ പാമ്പിന്റെ കടിയേറ്റ ഒരു മനുഷ്യൻ മരിക്കാൻ 70% സാധ്യത കൂടുതലാണെന്നുള്ള കാര്യം കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. ടൈപ്പൺ, ഓസ്ട്രേലിയയിലുള്ള വേറൊരു വകയിലുള്ള പാമ്പാണ് ഈ ടൈപ്പൺ. 12,000 ജീവികളെ കൊല്ലാൻ മാത്രം വിഷമുള്ള ഈ ടൈപ്പൺ സ്നേക്ക് കടിച്ചാൽ ചോര കട്ടയാവുകയും തലച്ചോറിന് തകരാറ് സംഭവിക്കുന്നത് കൊണ്ടും 1 മണിക്കൂറിൽ തന്നെ ആളെ കഥ തീരുന്നു. ബ്ലൂ ക്രൈഡ്, ഏഷ്യയിലും ഇന്തോനേഷ്യയിലും ജീവിക്കുന്ന ഈ ബ്ലൂ ക്രൈഡുകൾ കടിച്ചാൽ 99% മരണം ഉറപ്പാണ്. രാത്രി സമയങ്ങളിൽ പെട്ടെന്ന് ചാടിക്കടിക്കുന്ന ഈ പാമ്പുകളുടെ വിഷം കോബ്രയുടെ വിഷത്തിനേക്കാളും 14 മടങ്ങ് വീര്യം കൂടിയതാണ്. ഈ പാമ്പ് കടിച്ച ആൾക്ക് 6 മുതൽ 12 മണിക്കൂറിനുള്ളിൽ ജീവൻ നഷ്ടമാകും. ഈസ്റ്റ് ബ്രൗൺ സ്നേക്ക്, ഈ പാമ്പ് കടിച്ച വെറും 1 മൈക്രോഗ്രാം വിഷം മതി ഒരു മനുഷ്യൻ മരിക്കാൻ. ഓസ്ട്രേലിയയിലും പക്വ ന്യൂഗിനിയയിലും ഇന്തോനേഷ്യയിലും ജീവിക്കുന്ന ഈ പാമ്പ് വളരെ പെട്ടെന്ന് ഭയങ്കര സ്പീഡിൽ ഒരുപാട് പ്രാവശ്യം കടിക്കുന്നവയാണ്. എത്ര പ്രാവശ്യം കടിച്ചാലും 1 പ്രാവശ്യം മാത്രമേ ഇവ ശരീരത്തിലേക്ക് വിഷത്തെ ചെലുത്തുന്നുള്ളൂ. ഇൻലാൻഡ് ടൈപ്പൺ, ലോകത്തുള്ള പാമ്പുകളിൽ വെച്ച് അതിഭയങ്കരമായ വിഷമുള്ള പാമ്പാണ് ഇൻലാൻഡ് ടൈപ്പൺ. ഒറ്റ കടിയിൽ മാത്രം ഏകദേശം 110 മില്ലിഗ്രാം വിഷത്തെ മനുഷ്യ ശരീരത്തിലേക്ക് ചെലുത്താൻ കഴിയുന്നവയാണിവ. ഈ വിഷം 110 ആളുകളെ വരെ കൊല്ലാൻ മാത്രം വീര്യമുള്ളവയാണ്. കടിയേറ്റയാൾ അടുത്ത 45 മിനിറ്റിനുള്ളിൽ മരിക്കുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. ബ്ലാക്ക് മാമ്പ, ആഫ്രിക്കയിൽ പല സ്ഥലങ്ങളിലായിട്ട് ജീവിക്കുന്ന ഈ ബ്ലാക്ക് മാമ്പകൾ ലോകത്തുള്ള പാമ്പുകളിൽ വെച്ച് മാരകമായതും ആപത്തുള്ളവയും ഭയങ്കര സ്പീഡിൽ കടിക്കുന്നവയുമാണ്. ഇതിന്റെ മുമ്പിൽ പെടുന്ന ഒരാൾക്ക് അറ്റൻ ടൈമിൽ തന്നെ 12 കടി വരെ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. ഒറ്റ കടിയിൽ തന്നെ 12 മനുഷ്യരെ കൊല്ലാനുള്ള വിഷം ഈ പാമ്പുകൾ പുറന്തള്ളുന്നു. ബ്ലാക്ക് മാമ്പയുടെ കടി ഏൽക്കുന്ന ആൾ പെട്ടെന്ന് തന്നെ മരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ബുഷ് വൈപ്പർ, ഏഷ്യയിൽ ജീവിക്കുന്ന ഈ പാമ്പിന്റെ ശരീരം ഇലകളൊക്കെ പശ വെച്ച് ഒട്ടിച്ച മാരി ഉണ്ടെങ്കിലും മാരകമായ വിഷമുള്ളവയാണിവ. മഴക്കാലത്ത് രാത്രി സമയങ്ങളിലാണ് ഇവ അധികമായിട്ടും കടിക്കുന്നത്. വളരെ പെട്ടെന്ന് ചാടിക്കടിക്കുന്ന ഈ പാമ്പ്
മനുഷ്യനെ കടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ സ്ഥലം വീങ്ങുകയും ചെയ്യും. ഈ വീക്കം മൂലം രക്തയോട്ടം കൂടുന്നത് കൊണ്ട് ഹൃദയാഘാതം മൂലം മനുഷ്യൻ പെട്ടെന്ന് തന്നെ മരിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ അടിപൊളി വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. പാമ്പുകൾക്കുണ്ടാവും വിഷമുള്ള രണ്ട് പല്ല്. മറക്കാതെ അടിച്ചോളി സബ്സ്ക്രൈബറിൻ്റെ അടുത്തുള്ള ബെല്ല്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.